യെസ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം ബോർഡിലേക്ക് നോക്കൂ കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ദ ലെങ് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ നമുക്കിവിടെ ഒരു സ്ക്വയർ സമചതുരം തന്നിട്ടുണ്ട് അതിൻ്റെ എന്ത് കാണണം ഏരിയ കാണണം ഓക്കെ പരപ്പളവ് കാണണം ആൻഡ് ദ ലെങ് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ ലെങ്ത് നീളം കാണണം ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് അല്ലേ രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തണം ഒന്ന് പരപ്പളവാണ് ഏരിയ അടുത്ത എന്താണ് ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ മലയാളികൾക്കും ഇംഗ്ലീഷുകാർക്കും മനസ്സിലായിണ്ടാവും അല്ലേ ഓക്കെ നമുക്ക് ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആൻസർ കണ്ടെത്താനുള്ള ചില സൂചനകൾ നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഒരു സ്ക്വയറിൻ്റെ സൈഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മട്ട ത്രികോണം നമുക്ക് നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ശേഷം ഒന്നുകൂടിയുണ്ട് ഉണ്ട് അല്ലെ ഇങ്ങനെ മൂന്ന് മട്ട ത്രികോണങ്ങളും ഒരു സ്ക്വയറുമാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മൂന്ന് ട്രയാങ്കിൾസും ഒരു സ്ക്വയറും നമുക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആൻസർ കാണുവാൻ വലിയ പ്രയാസം നേരിടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നമുക്ക് ആൻസറിലേക്ക് നീങ്ങാം ഓക്കെ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം യെസ് ഇവിടെ നിന്ന് തുടങ്ങാം കാരണം ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡുകളെ നാം എന്ത് വിളിക്കാം ഒന്നിനെ ബേസ് എന്നും ഒന്നിനെ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിറ്റ്യൂഡെന്നും വിളിക്കാം അല്ലെ പാദമെന്നും ലംബമെന്നും വിളിക്കാം ഓക്കെ നമുക്ക് സൗകര്യത്തിനായിട്ട് പേരുകൾ കൊടുക്കാം യെസ് എത്ര പെട്ടെന്ന് പേര് കൊടുത്തു കഴിഞ്ഞു നോക്കൂ ട്രയാങ്കിൾ എ ബി സി ട്രയാങ്കിൾ സി ബി ഡി ട്രയാങ്കിൾ സി ഡി ഇ സ്ക്വയർ സി ഇ എഫ് ജി അല്ലെ ഇപ്പം നമുക്ക് പേരുകളായിട്ടുണ്ട് ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാലോ ആദ്യം നാം എന്ത് ചെയ്യണം യെസ് നമ്മുടെ ഏറ്റവും താഴെയുള്ള റൈറ്റ് റൈറ്റാങ്കിളുടെ ട്രയാങ്കിൾ ആയിട്ടുള്ള എ ബി സി അല്ലെ അതിൻ്റെ കർണം കാണണം അഥവാ ഹൈപ്പോട്ടന്യൂസ് കാണണം അല്ലെ യെസ് നിങ്ങൾക്കറിയാലോ ബേസ് ഉണ്ട് അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട് അല്ലെ ഉണ്ട് ലംബും ഉണ്ട് നമുക്ക് എങ്ങനെ കാണാം നോക്കൂ കേട്ടോ ബി സി അല്ലേ നമുക്കറിയാം ഇവിടുത്തെ എന്താണ് കർണമാണ് ഹൈപ്പോട്ടന്യൂസ് ആണ് എങ്ങനെ നമുക്ക് കാണാം റൂട്ട് ഓഫ് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അല്ലെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഓക്കെ അങ്ങനെയാണെങ്കിൽ വൺ സ്ക്വയർ ഇസ് ഇക്വൽ ടു വണ് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെ അല്ലേ വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ വൺ പ്ലസ് വൺ എത്രയാണ് റൂട്ട് ഓഫ് ടു അല്ലേ നമുക്ക് റൂട്ട് ടു എന്നുള്ള ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ബി സി ഈസ് ഈക്വൽ ടു അഥവാ ഈ ഒരു സൈഡ് നമുക്ക് എന്ത് കിട്ടി റൂട്ട് ടു മീറ്റർ എന്ന് കിട്ടി ഇത്രയും ക്ലിയർ ആണല്ലോ നമുക്കിനി അടുത്ത റൈറ്റ് ഹാങ്കിളുടെ ട്രാങ്കിൾ എടുക്കാം നോക്കൂ സി ബി ഡി െ ഇതൊരു മട്ട ത്രികോണമാണ് അതിൻ്റെ ബേസ് എത്രയാണ് റൂട്ട് ടു നമുക്ക് ഒരല്പം മുമ്പ് കിട്ടി അല്ലെ യെസ് ഇനി ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് അഥവാ ലംബം എത്രയാണ് വൺ ആണ് അല്ലേ ഇനി ഇവ രണ്ടും ഉപയോഗപ്പെടുത്തി നമുക്ക് സി ഡി എന്ന സൈഡ് കാണാം അഥവാ സി ബി ഡി എന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട അല്ലേ യെസ് ഇവിടെ നോക്കൂ സി ഡി ഈസ് ഈക്വൽ ടു പ്ലസ് വൺ സ്ക്വയർ അല്ലെ നമുക്കറിയാം റൂട്ട് ടു ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ടി ടു ആണ് റൂട്ടി ടു ഇൻട്ട് ടു എത്രയാണ് റൂട്ട് ഫോർ ആണ് റൂട്ട് ഫോർ എന്നുള്ളത് ഒരു പൂർണ്ണവർഗമാണ് അല്ലേ അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും അല്ലേ റൂട്ട് വൺ റൂട്ട് ഫോർ റൂട്ട് നയൻ ഇതൊക്കെ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലേ ഇവയൊന്നും നാം ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ അല്ല എട്ടോ അഥവാ അഭിന്നക സംഖ്യക്ക് ഉദാഹരണമല്ല ഓക്കെ അപ്പം നമുക്ക് എന്തായാലും റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്നുള്ളത് എന്തായിരിക്കും ടു ആയിരിക്കും റൂട്ടിനുള്ളിൽ വല്ലതും തന്ന് അവയുടെ സ്ക്വയർ കാണാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ആ റൂട്ട് ഒഴിവാക്കിയാൽ മതി എന്നിട്ട് ആ സംഖ്യ മാത്രം എടുത്തിട്ട് എഴുതിയാൽ മതി കേട്ടോ റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു എത്രയാണ് ഫൈവ് ആണ് റൂട്ട് ടെന്ന് ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു ടെന്ന് ഓക്കെ റൂട്ടിനുള്ളിലായിട്ട് വല്ല സംഖ്യകളും തന്നു കഴിഞ്ഞാൽ അവയുടെ സ്ക്വയർ കാണുക എന്നുള്ളത് എളുപ്പമാണ് വർഗം കാണൽ ആ റൂട്ട് എന്നുള്ള ചിഹ്നം ഒഴിവാക്കിയിട്ട് ആ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ റൂട്ട് ടു ഓൾ സ്ക്വയർ ഇസിക്കൽ ടു ടു ആണ് വൺ സ്ക്വയർ ഇസിക്കൽ ടു വൺ ആണ് ടു പ്ലസ് വൺ ഇസ്ക്വൽ ടു ത്രീ ആണ് അപ്പം നമുക്ക് എന്ത് കിട്ടി റൂട്ട് ത്രീ എന്നുള്ള ആൻസർ കിട്ടി അല്ലേ നോക്കൂ ഇപ്പം നമുക്ക് സി ബി ഡി എന്ന മട്ടത്രികോണത്തിൻ്റെ വലിയ സൈഡ് അഥവാ കർണം അല്ലേ ഹൈപ്പോർട്ടിന്യൂസ് എത്രയാണ് റൂട്ട് ത്രീ ആണ് ഇത്രയും ക്ലിയർ ആണോ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത റൈറ്റ് ആംഗിൾ ട്രാങ്കിളിലേക്ക് നീങ്ങാം യെസ് നമുക്ക് അടുത്ത റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ എടുക്കാം സി ഡി അല്ലെ മട്ട ത്രികോണം സി ഡി ഇ എടുത്താൽ ഇതിൽ നമുക്കറിയാം സി ഇ എന്ന സൈഡ് നാം ഇപ്പൊ കണ്ട പ്രകാരം തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലെ സി ഇസ് ഈക്വൽ ടു ടുവയർ പ്ലസ് വൺ സ്ക്വയർ ഓക്കെ എസ് റൂട്ട് ത്രീ ഓൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു ത്രീ ആണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു എസ് വൺ സ്ക്വയർ ഇസ് ഇക്വൽ ടു വൺ ആണ് ത്രീ പ്ലസ് വൺ ഇസ് ഇക്വൽ ടു ഫോർ ആണ് റൂട്ട് ഫോർ എത്രയാണ് എഴുതുക ടു ആണ് നമുക്കറിയാം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ റൂട്ട് ഫോർ ഇസിക്വൽ ടു ടു ആണ് അല്ലേ ഒരു ഇറാഷണൽ നമ്പർ നമ്പറല്ല ഓക്കെ നമുക്ക് ഇതിന്റെ സൈഡ് എന്ത് കിട്ടി രണ്ട് മീറ്റർ എന്ന് കിട്ടി യെസ് നമുക്ക് സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്ര കിട്ടി ടു മീറ്റർ എന്ന് കിട്ടി ഓക്കെ നമുക്കിവിടെ എന്ത് എഴുതാം ടു മീറ്റർ യെസ് ഇനി നിങ്ങൾ പറയൂ ഒരു സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം നമ്മുടെ ക്വസ്റ്റിൻ എന്തൊക്കെയാണ് ഏരിയ കാണുവാനും അതുപോലെ തന്നെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് കാണുവാനും അല്ലേ ഇപ്പം നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏരിയ കൂടി വേണം ഒരു സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കാണാം യെസ് സൈഡിൻ ടു സൈഡ് ഓക്കെ എ സ്ക്വയർ എന്നാണ് പറയാറുള്ളത് അല്ലേ അപ്പം നമുക്കിവിടെ സൈഡ് എത്രയാണ് ടു ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ഏരിയ എഴുതാം ഏരിയ ഈസ് ഈക്വൽ ടു ടു സ്ക്വയർ അതായത് ടു ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ഫോർ ഏരിയ പരപ്പളവ് നമുക്ക് നാല് ചതുരശ്ര മീറ്റർ എന്ന് കിട്ടിക്കഴിഞ്ഞു അഥവാ ഫോർ സ്ക്വയർ മീറ്റർ ഓക്കെ യെസ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം ഓക്കെ